പാലക്കാട് ബി ജെ പി പ്രവർത്തകരിൽ ആവേശം നിറച്ച പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അഞ്ച് വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 900 മീറ്റർ 40 മിനിറ്റ് കൊണ്ടാണ് പിന്നിട്ടത്. നൂറുകണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. നാല് ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ പ്രധാനമന്ത്രി കൃത്യം 10:15 മേഴ്സി കോളേജ് മൈതാനത്തിൽ വന്നിറങ്ങി. ശേഷം റോഡ് മാർഗം അഞ്ച് വിളക്കിലേക്ക്. അഞ്ചു വിളക്കിൽ പ്രധാനമന്ത്രി എത്തിയതും പ്രവർത്തകരുടെ ആവേശം മണപൂട്ടി. റോഡിന്റെ ഇരുവശത്തു നിന്ന ആളുകൾ മുദ്രാവാക്യം വിളികളോടെ മോദിയെ വരവേറ്റു. പാലക്കാട്ടെയും പൊന്നാനിയിലെയും എൻഡിഎ സ്ഥാനാർത്ഥികളും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മോദിയെ അനുഗമിച്ചു. നരേന്ദ്രമോദിയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സുൽത്താൻപേട്ട ജംഗ്ഷനിലെ റോഡിന്റെ ഇരുഭാഗത്തുമായി തടിച്ചുകൂടിയത്. മോദിയുടെയും പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമായാണ് പ്രവർത്തകർ എത്തിയത്. മോദിക്ക് നേരെ പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തി. സുൽത്താൻപേട്ട് മുതൽ സമാപന പോയിന്റായ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരം ഏതാണ്ട് 10 മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കടന്നുപോയത്. പൂക്കൾ വാരി വിതറിയ പ്രവർത്തകരെ തിരിച്ച് അഭിവാദ്യം ചെയ്ത് മുന്നേറിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷം വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകർക്ക് നേരെ കൈവീശി കാണിച്ചു. തുടർന്ന് റോഡ് മാർഗം ഹെലിപാഡിലേക്ക് തിരിച്ചു. കേരളം ഇന്ന് കഞ്ഞുകുടിച്ച് കഴിയുന്നതിന് ഉത്തരവാദി മോദി സർക്കാരാണ്. മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇവിടെ റേഷനരി ലഭിക്കുമായിരുന്നില്ല, കുടിവെള്ളം കിട്ടുമായിരുന്നില്ല, സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടുമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് മലയാളികൾക്ക് ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പാലക്കാട് ബി ജെ പിയുടെ ശക്തി പ്രകടനമായി മാറി. മോദിയുടെ വരവോടെ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. ടീം ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.